നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബമ്പായം. ഈ ചാനലും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം. കാലഭൈരവ ക്ഷേത്രത്തിലുള്ള വിശേഷ പൂജകളും പരിപാടികളും നടത്തുന്നതിനും ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ഇന്ന് പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങളും പരാജയങ്ങളും ഒക്കെയാണ്. തിരുവോണം ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. നല്ല ഈശ്വരഭക്തി ഉള്ളവരാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടുന്ന ഒരു നക്ഷത്രമാണ്. വിഷ്ണുവാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ ദേവത. ഭയങ്കര ഭക്തിയും ദൈവികവും ആത്മീയവും പാവപ്പെട്ടവരെയും ബന്ധുക്കളെയൊക്കെ സഹായിക്കാനുള്ള നല്ല മനസ്സും സ്വന്തം കഠിനമായ അധ്വാനം കൊണ്ട് ജീവിത നേട്ടങ്ങൾ കൈവരിക്കുന്നവരാണ്. ഒരു കുടുംബ സ്വത്തുക്കള് മറ്റുള്ളവരുടെ വസ്തുവകകളോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. അവരെ ഇരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നതാണ് ഇവരുടെ പൊതുവായ സ്വഭാവം. മഹാബലിയുടെ നാടും കൂടിയാണ് ഈ തിരുവോണം. മഹാബലി കള്ളവും ചതിയെന്നുള്ള ആളല്ല. എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്ത് നാട്ടിന് എല്ലാ ഗുണങ്ങളും ചെയ്ത ഒരു ദിവ്യ പുരുഷനാണ് മഹാബലി. മഹാബലി ദാനം കൊടുത്ത് ദാനം കൊടുത്ത് ദാനം കൊടുത്താണ് അവസാനം ദാനം കൊടുക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ വാമനൻ ഭൂമിയിൽ ചവിട്ടിത്താഴ്ത്തിയത്. പാതാളത്തിലാണ് ഇപ്പോൾ മഹാബലിയുടെ സ്ഥിരതാമസം. അതേപോലെ ദാനങ്ങൾ കൊടുത്ത് പലവരെയും സഹായിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആളാലും അക്കത്താലും സഹായിക്കുന്ന സ്വഭാവ രീതിയുള്ള നക്ഷത്രമാണ് തിരുവോണം. കൈ പൈസ ഇല്ലെങ്കിൽ കടവെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവരെ സഹായിക്കണം, അവരെ രക്ഷിക്കണമെന്ന് തോന്നി പലവരുടെയും വിദ്യയ്ക്ക് വേണ്ടിയും വിവാഹത്തിന് വേണ്ടിയും കുടുംബത്തിൻ്റെ മൊത്തം ഭാരവും നമ്മൾ എടുത്തു വച്ച് അതെല്ലാവർക്കും ഉപകാരം ചെയ്യും. നാട്ടുകാരും കൂട്ടുകാരും വന്ന് എന്ത് കാര്യം ചോദിച്ചാലും ഇല്ല, എന്നെക്കൊണ്ട് നിവർത്തിയില്ല എന്നായിരിക്കും ആദ്യം പറയുന്നത്. ഇത് വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് പാവമായിപ്പോയി, എങ്ങനെയെങ്കിലും കടമായിച്ചെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഇരിക്കുന്നതും വീട്ടിലുള്ളവരെ ഇരിക്കുന്നതും ഭാര്യയിൽ ഇരിക്കുന്നതും ഭർത്താവിൻ്റെ ഇരിക്കുന്ന വസ്തുക്കളും പൈസകളും ഒക്കെ വാങ്ങിച്ച് പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ സഹായിക്കുക നിമിത്തം ഇവർ അധപ്പതിച്ചു പോകുന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായതിന് ശേഷം മാത്രം മറ്റുള്ളവരെ നന്നാക്കിയാൽ മതി. കാരണം നമ്മൾ ഈ ലോകമുള്ള കാലം വരെ നമ്മളെത്ര പൈസ ഹോസ്പിറ്റൽ ചെലവിന് കൊടുത്താലും വിവാഹത്തിന് കൊടുത്താലും വിദ്യക്ക് കൊടുത്താലും എന്തെല്ലാം സഹായം ചെയ്താലും നമ്മൾക്ക് അതൊരു പുണ്യം കിട്ടുമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലായിപ്പോകും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ സമ്പന്നന്മാരാണ്, ആളുകളുടെ കാഴ്ചയിൽ ഹീറോയാണ്. പക്ഷെ ജീവിതത്തിൽ എപ്പോഴും ഒരു സീറോ ആയിരിക്കും. അപ്പോൾ ഉള്ള പൈസ നാട്ടുകാർക്കും കൂട്ടുകാർക്കും കൊടുക്കുമ്പോൾ വീട്ടുകാരുടെ വിരോധം കൂടും, കാരണം ഇയാൾ നശിപ്പിക്കുകയാണ് എന്ന് പറയും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഭാര്യ കലഹിച്ചു പോവുകയും ഭർത്താവ് കലഹിച്ചു പോയി മക്കൾ കലഹിച്ചു പോയി എല്ലാവരും ഉണ്ട് ചെല്ലാടെ ഇല്ല എന്ന് പറയുന്നത് പോലെ വിഷമിച്ച് ജീവിക്കുകയും ചെയ്യും. പിന്നെ ഇവർക്ക് ആഡംബരമൊന്നും കൂടുതലില്ല, ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ജീവിക്കുക, ഇല്ലെങ്കിലും എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ആത്മീയപരമായിട്ടും ദൈവങ്ങൾക്കും സമൂഹത്തിനുമൊക്കെ നല്ലത് ചെയ്യുന്നവരാണ്. നൃത്തം, വാദ്യം, കല, വ്യാപാര രംഗങ്ങളിൽ, പ്രവർത്തന രംഗങ്ങളിൽ ഒക്കെ വളരെ ശോഭിക്കും. ഇവർക്ക് കള്ളം കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അമിതമായിട്ടുണ്ട്. ഒരു പോലീസുകാരനാണെങ്കിൽ ഒരു കള്ളമൊക്കെ കണ്ടുപിടിക്കും. ആ ചെറിയ നിമിത്തങ്ങളും ലക്ഷണങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കി ഇവർ നേട്ടങ്ങൾ കൈവരിക്കാൻ വളരെ മിടുക്കരാണ്. നിത്യം ലാളയതി സോദര തനേഹ ധർമ്മ ധജോ
അതകൃ സഹ സ്വക്ഷകക്ഷാമകട് രഹീതവരണ സൗഭാഗ്യയുക്തോലസ ശീലാ ശീതാലുർമാർജു എന്നാണ്. അപ്പോൾ അതേപോലെ തത്വാധിക കാവ്യ ദുഃഖോ അഗമ്യ ജരാങ്കനാസു നിരതക സന്ദഗ്ധലജ്ജോ അഘൃണാണ്. അപ്പോൾ അവർ നിത്യം സന്തോഷമുള്ളവരാണ്, നല്ല ഭാര്യ ഭർത്താവ് മക്കൾ കുടുംബജനങ്ങളോട് സ്നേഹിച്ച് ജീവിക്കുന്നവരാണ്. അതേപോലെ വളരെ ഈ സ്നേഹസമ്പന്നരാണ്, അലസന്മാരാണെന്നും കൂടി പറയാം. അപ്പോൾ അലസന്മാരെന്ന് വെച്ചാൽ പോണ കാര്യങ്ങൾ നേരിട്ട് വരും, പക്ഷെ നാളെയാവട്ടെ മറ്റന്നാവട്ടെ പിന്നീടാവട്ടെ എന്ന് പറയും. അതേപോലെ സുഗന്ധദ്രവ്യങ്ങളിലും ഭൂഷണ വസ്തുക്കളിൽ ആഡംബരങ്ങളിൽ അലങ്കാരാദികളിൽ ഒക്കെ ഇവർ മികവുറ്റ രീതി കൈകാര്യം ചെയ്യുന്നവരാണ്. ലുബ്ധനായിരിക്കും, എന്നാൽ ഒരുപാട് പൈസ ആവശ്യമില്ലാതെ ചിലവാക്കുന്നവരായിരിക്കും. സമ്പാദ്യശീലം അവർക്കുണ്ട്, കിട്ടുന്ന പൈസ മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത്. നല്ല ഈ കാവ്യങ്ങളും കവിതകളും അതേപോലെ കലകളിലൊക്കെ ഇവർ ശോഭിക്കും. ഇവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം മികവുറ്റ നേട്ടങ്ങൾ അവർക്കും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി അംഗീകാരങ്ങൾ രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ ഇവർ വളരെ മിടുക്കന്മാരായിട്ട് തന്ത്രശാലികളായിട്ട് നിന്ന് വിജയിച്ച് നേടും. ശനിയാണ് മകരം രാശിയുടെ അധിപൻ. ഇപ്പോൾ മകരം രാശി കൂറാണ് തിരുവോണം നക്ഷത്രം വരുന്നത്. ശനിയുടെ സ്വക്ഷേത്രവും ചൊവ്വയുടെ ഉച്ച രാശിയും വേഴത്തിൻ്റെ നീചരാശിയാണ് ഈ മകരം രാശി. ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന അധികാര സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങളൊക്കെ നേടിത്തരുന്ന ഗ്രഹമാണ്, സാഹസികനാണ് ചൊവ്വ. ശനി എന്ന് പറയുന്നത് അലസനാണ്, അതാണ് നല്ല ജോലി അധികാരമൊക്കെ കിട്ടിയാലും ആ കിട്ടിയ പദവി അംഗീകാരമൊക്കെ വളരെ മികവുറ്റതാണെങ്കിൽ പോലും ഇവർക്ക് അത് ഒരു വലിയ ഗുണ വലിയ നേട്ടമായിട്ടൊന്നും തോന്നുന്നില്ല, നിസ്സാരമായിട്ടേ തോന്നുന്നു. അങ്ങനെയുണ്ട്. പിന്നെ വേഴത്തിൻ്റെ നീചമായതുകൊണ്ടാണ്, വേഴനാണ് ധനകാരകൻ, ഭാഗ്യകാരകൻ, ഐശ്വര്യകാരകൻ, സന്താനകാരകനൊക്കെ വേഴനാണ്. ആ വേഴത്തിന് നീചം ഭവിച്ച രാശിയായതുകൊണ്ടാണ് ഇവർ ദാനം ധർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. മകരം രാശി തല മാനിൻ്റെ തലയും ഉടല് മുതലയുടെ രൂപമാണ്. അങ്ങനെ വരാനുള്ള ഒരു കഥ, വെള്ളം ദാഹിച്ച് വെള്ളം കുടിക്കാൻ ആറ്റിൽ പോയ ഒരു മാനിനെ അവരുടെ വിശന്ന് വലഞ്ഞു കിടന്ന ഒരു മുതല പിടിച്ച് മുഴുങ്ങിയതാണ് മകരം രാശിയുടെ രൂപം. കലമാനായതുകൊണ്ട് കൊമ്പുള്ളതുകൊണ്ട് മുതലയ്ക്ക് പിടിച്ചങ്ങോട്ട് ഇറക്കാനും വയ്യ, മാനു ചാടി ഓടാനും വയ്യാതെ ഒരു കടി പിടിയുള്ള ഒരു രാശിയാണ് മകരം രാശി. അങ്ങനെ ഇവര് ഒരു മാനാണ് പല മുതലയുടെയും വായിക്കുന്ന ചാടി രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കോടതി കേസ് വഴികളൊക്കെ ഉണ്ടാകാനുള്ള അവസരം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യവും ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നെങ്കിലും ചില മുതലകൾ എപ്പോഴും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഇരിക്കുന്നത് പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയും അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയും വീട്ടിലുള്ളവർ പോലും ശ്രമിക്കും എന്നുള്ളതാണ് ഒരു സത്യം. കാരണം നിങ്ങളെ ഇരുന്നാൽ നിങ്ങൾ നശിപ്പിച്ചു കളയും, വേറെ ആർക്കെങ്കിലും കൊടുത്തു കളയും എന്ന് പറഞ്ഞെന്ത് ചെയ്യും, വീട്ടിലുള്ളവർക്ക് നിങ്ങളോട് ഇത്ര കാലം ജീവിച്ചിട്ടും ഒന്നുമില്ലാതെ ഇരിക്കാൻ പറ്റൂല, മനുഷ്യ ഒരു കാര്യം ചെയ്യും, എനിക്ക് ആ വസ്തു എഴുതാ, വീടുതാ, ആ വണ്ടി ഞാ, ആ ബാങ്ക് ബാലൻസ് ഞാ എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് കൊടുക്കും. കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അധികാരിയായിട്ട് വീട്ടിലിരിക്കും. ബന്ധുക്കളുടെ സ്നേഹവും സഹായമൊക്കെ കിട്ടുമെങ്കിലും പൈസയും വസ്തുക്കളൊക്കെ ബന്ധുക്കൾക്ക് കൊടുക്കുകയും അവർക്ക് അവർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നമുക്കൊന്നും തരാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസരമാണ് ഈ നാളിന് മിക്കപ്പോഴും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്യുന്നതിൻ്റെ ഒരു വിഹിതം നാട്ടുകാർക്കും കൂട്ടുകാർക്കും കൊടുക്കണേ തെറ്റില്ല, ഒരു വിഹിതം ബന്ധുക്കൾക്ക് കൊടുക്കണം, ഒരു വിഹിതം നമ്മളെ തന്നെ ഇരിക്കണം. 100 രൂപ കിട്ടണമെങ്കിൽ 25 രൂപ ചിലവാക്കണം, 25 രൂപ ദാനകർമ്മങ്ങൾ ചെയ്യണം, 25 രൂപ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം, 25 രൂപ നമ്മളെ ഇരിക്കണം. ആ ഒരു രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ പരാജിതനെ പോലെ ആയിത്തീരും. സ്ഥാനവും മാനവും അംഗീകാരങ്ങളും പേരും പ്രസിദ്ധിയൊക്കെ ഉണ്ടാകും, പക്ഷേ ജീവിതത്തിൽ സാമ്പത്തിക ക്ലേശം ഉണ്ടാകും. നമുക്ക് ഏതൊരു വ്യക്തിക്കായിരുന്നാലും ഇന്നത്തെ കാലത്ത് പണമില്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ ബന്ധുക്കളും കൂട്ടുകാരും നമ്മളൊക്കെ കിടന്ന് ഈ അധ്വാനിക്കുന്നത് പണം കിട്ടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് പണത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ, മക്കളുടെ വിദ്യാഭ്യാസത്തിനോ, അല്ലെങ്കിൽ ഒരു ജോലിക്കോ, ഒരു സ്ഥാപനം തുടങ്ങാനോ, വ്യാപാരമൊക്കെ നടത്താനോ, മറ്റുള്ള ഒരാൾ
നമ്മളെ സഹായിക്കാൻ ഇല്ലാതെ വരികയും നമുക്കൊന്നും ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ചൊക്കെ പലവരും ചിന്തിച്ചു പോകുന്നത്. എന്ത് പണം നമുക്ക് അത്യാവശ്യമാണ്. എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ഉദ്യോഗസ്ഥന്മാരും അധികാരികളും ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ജ്യോത്സ്യന്മാരും ഏതൊരു കിളയക്കാരനും ഒരു പിച്ചക്കാരന് പോലും പണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് പണം വേണം, നമുക്ക് ആഹാരം കഴിക്കാനുള്ള പണമെങ്കിലും കിട്ടണം. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ, വേറൊരാൾ വിചാരിച്ചാലും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. സ്നേഹസമ്പന്നരൊക്കെ തന്നെ മിടുക്കരൊക്കെ തന്നെ. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ നമുക്കെല്ലാവരും കൊണ്ട് ഒന്നുമില്ലാത്തൊരാളെപ്പോലെ ഏകമായിട്ട് ആരും ഇല്ലാത്തൊരാളെപ്പോലെ ഏകാന്തിയായിട്ട് ജീവിക്കേണ്ടുന്ന ഗതികേട് വരും. ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ചന്ദ്രദശ മൊത്തം 10 വർഷമാണ്. അതിൻ്റെ പകുതിയാണ് നമ്മൾ കണക്കാക്കുന്നത്. 5 വർഷം ചന്ദ്രദശ എന്ന് പറയും. ഇത് ജനന സമയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ദശാകാലങ്ങൾ കൂടിയും കുറഞ്ഞുമൊക്കെ വരാം. അതുകൊണ്ട് പലവരും ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ആ സമയത്ത് നല്ലതല്ലായിരുന്നു, ഈ സമയത്ത് നല്ലതായിരുന്നു എന്നൊക്കെ പല കാര്യങ്ങളും പറയാറുണ്ട്. അത് ജാതകത്തിൻ്റെ ശിഷ്ടദശ കണക്കാക്കണം. ജാതകത്തിൽ ഭാഗ്യം ഉണ്ടാകുന്നു നോക്കണം. ഒരു ശൂരനെയോ ഒരു പണ്ഡിതനെയോ അല്ല എനിക്ക് വേണ്ടത്, ഒരു ഭാഗ്യവാനാണ് എനിക്ക് വേണ്ടതെന്ന് ഭാഗവതത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഭാഗ്യവന്തം പ്രസൂതയാണ് ആചാര്യമ്മ ച പണ്ഡിതവുമാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ശൂരനും പരാക്രമിയും ആ പണ്ഡിതനും അല്ല നമുക്ക് വേണ്ടത്, ഭാഗ്യമാണോ നമുക്ക് വേണ്ടത്. അപ്പോൾ ജാതകത്തിൽ ഭാഗ്യമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ജാതകത്തിൽ ഭാഗ്യമുണ്ട്, ഗ്രഹങ്ങളൊക്കെ അനുകൂലിച്ച് നിൽക്കുന്ന ജാതകമാണെങ്കിൽ ഏത് കുടുംബത്തിൽ ജനിച്ചാലും അവർ വളരെ ഉന്നത ജീവിത നിലവാരത്തിലെത്തപ്പെടും. ഒരു കുട്ടിക്ക് ഭാഗ്യമുണ്ടെന്നും ആയുസ്സുണ്ടാകുന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടിരുന്നത്. അപ്പോൾ 5 വയസ്സുവരെയുള്ള ചന്ദ്രദേശ വളരെ നല്ലതാണ്. മനസ്സുഖവും ശരീരസുഖവും ബന്ധുഗുണങ്ങളും ജീവിത പുരോഗതികളും വസ്തുലാഭം ധനലാഭം ഗ്രഹലാഭം വാഹനലാഭം ഇതൊക്കെ 5 വയസ്സുവരെ കുട്ടിക്കുണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ അതെങ്ങനെ കിട്ടും. അപ്പോൾ ആ കുട്ടിയുടെ ഫലം അച്ഛനമ്മമാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അച്ഛനമ്മമാർക്ക് കിട്ടുമ്പോൾ ജോലിയും വിദ്യ അധികാരവും പ്രതാപവും കീർത്തിയും സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി വളരെ ഉന്നതിയിലേക്ക് വരും. ചെറുപ്രായത്തിലെ നല്ല സംസാരിക്കാനും ഓടാനും പഠിക്കാനും പാടാനും കലാരംഗങ്ങളിലും കായിക രംഗങ്ങളിലുമൊക്കെ അവർക്ക് നല്ല ശോഭനമായ സ്ഥിതി കിട്ടും. കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കും. അവർക്ക് നല്ല വേദികൾ കിട്ടണമെങ്കിൽ അവരെ കൊണ്ടുപോയി കളിപ്പിക്കുകയും പാടുകയും അവരുടെ കഴിവുകളെ വളർത്തി ഉയർത്തി എടുക്കാനും നമ്മൾ ശ്രമിക്കാം. ചെറുപ്രായത്തിലെ ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വം വരെ ഉണ്ടാകാൻ യോഗമുണ്ട് ചന്ദ്രദശ. ചന്ദ്രൻ കഴിഞ്ഞ ചൊവ്വാദശയാണ് 7 കൊല്ലം. 12 വയസ്സ് വരെ ചൊവ്വാദശാകാലം. ചൊവ്വയുടെ ഉച്ചരാശിയാണ് മകരം. 4ഉം 11ഉം ഭാവാധിപനാണ് ചൊവ്വ. അതുകൊണ്ട് ചൊവ്വാദശ തിരുവോണ നക്ഷത്രക്കാർക്ക് നല്ലത് തന്നെ ചെയ്യും. ഉച്ചരാശിച്ച ഒരു ഗ്രഹത്തിന് 100% പൂർണ്ണ ഗുണത്തെ ചെയ്യുന്നതാണ് ഉച്ചം. അപ്പോൾ ശുംഗസ്ഥിതേ തനുപതു സദനസ്വീരാൻ ജേതാൻ ദിഷാം കലുഭവേൽ പ്രതമാന തേജോ എന്ന സദനം. നല്ല പൈസ ഉണ്ടാവും, സ്വീരം ഉത്സാഹം വീരത്വം ഉണ്ടാവും. ജേതാവ് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി ഉന്നത വിജയം നേടിക്കൊണ്ടുവരുന്ന ആളാണ് ജേതാവ്. അഭിമാനം തേജസ് ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാവും. 4 വീടും വസ്തുവും കെട്ടിടവും വാഹനവുമൊക്കെ ഉണ്ടാവും. 11 ലാഭങ്ങളും ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൊച്ചുകുട്ടിയുടെ ഫലം 12 വയസ്സുവരെ ആയതുകൊണ്ട് അച്ഛനമ്മമാർക്കാണ് ഈ അധികാരവും പ്രതാപവും കീർത്തിയും വീടും വസ്തുവും ധനവും പണവുമൊക്കെ ഉണ്ടാകാനുള്ള യോഗമുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടിയുടെ ജനനം കൊണ്ട് അച്ഛനമ്മമാർക്ക് നേട്ടങ്ങൾ കിട്ടും. ഭാവിയിൽ നിങ്ങൾ ഈ കൊച്ചിൻ്റെ ഭാഗ്യം കൊണ്ടുണ്ടാകുന്ന വീടും വസ്തുവും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കിട്ടാനും യോഗമുണ്ട്. നിങ്ങൾ ഓഹരി വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആ വസ്തു ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് തന്നെ കിട്ടിയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല കഴിവും കാര്യമാണ്. ചൊവ്വാദശയിൽ വാശി വിരോധങ്ങൾ കൂടുതലാകും. പ്രദേശ സുത മിത്ര ധാര സഹജയിൽ വിദ്യുൽ ഗുരുദേശിത
കൃഷ്ണജ്വരപിത്തഭംഗജനിതരോഗാഃ പ്രീതിഹ പാവ നിരൈതധർമ്മ നിരതഃ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ദേഷ്യം കൊച്ചു കുട്ടിയാണെങ്കിലും കൊച്ചിനെ വഴക്കനും ഒന്നും പോകരുത്, ഉപദേശം നിങ്ങൾ ചെയ്യാം, ഉപദ്രവിക്കാൻ പോകരുത്. കാരണം നല്ല ദേഷ്യം ആരോട്? അച്ഛനമ്മമാരോട്, ഗുരുക്കന്മാരോട്, സ്കൂളിൽ ചെന്ന അധ്യാപകരോട്, കൂടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ വിരോധം തോന്നും. അടുത്തുള്ള പിള്ളേർക്കും കുശുമ്പും കുന്നായ്മയൊക്കെ തോന്നി കൊച്ചിനെ അടിക്കാനും കൊള്ളാനും ഒക്കെ വരും. അവൻ പിടിച്ചിരുത്തി കുനിച്ചിരുത്തി ഇടിക്കുകയൊക്കെ ചെയ്യും. അപ്പം കൊച്ചു ഭയങ്കര അക്രമിയാണ്, കൊച്ചിന് മാനസിക രോഗമാണ് എന്നൊക്കെ തോന്നി കൗൺസിലിങ്ങിനൊക്കെ പോകാൻ തോന്നും. അതുകൊണ്ട് കൊച്ചിനോട് സ്നേഹം കാണിക്കുക, അത് വിരോധം കാണിച്ചാൽ കൊച്ചുകുട്ടിയായിരുന്നാലും വലിയ കുട്ടികളായിരുന്നാലും വലിയ ആൾക്കാരായിരുന്നാലും അക്രമമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളോട് സ്നേഹമായിട്ട് മയമായിട്ട് പെരുമാറണം. പഠിത്തത്തിനൊക്കെ ഭയങ്കര മിടുകയായിരിക്കും, പക്ഷേ പഠിക്കാൻ തോന്നൂല. നല്ല പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അച്ഛനമ്മമാർക്ക് പിള്ളേർ വീട്ടിൽ എഴുതുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്താലും മക്കൾ ഭയങ്കര മിടുകരാണെന്ന് തോന്നും. അവർക്ക് വലിയ മിടുക്കലൊന്നും വേണ്ട, പുസ്തകത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ തന്നെ അവർക്കതെല്ലാം മെമ്മറിയിൽ സ്റ്റോർ ആകും നല്ല രീതിയിൽ. എനിക്ക് ഒരുപാട് അധ്വാനമൊന്നുമില്ലാതെ ലളിതമായ രീതിയിൽ തന്നെ പഠിച്ച് വലിയ മാർക്കൊക്കെ വാങ്ങിച്ചു മെഴുകരാണ്. പിന്നെ ഈ അപവാദം വിരോധം വാശിയൊക്കെ ഉള്ളതിന് മരുട് മന്ത്രം ഒക്കെ വേണം. അത് സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ദേഹേന്ദ്രമൊക്കെ എഴുതി കെട്ടിക്കൊടുത്ത് മയത്തിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല. ഈ 12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഈ നാടുകാർക്ക് രാഹു ദശ വരും, 18 വരെ അതിറ്റി ദോഷമാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള രാഹുവിൻ്റെ ആദ്യകാലം ഞാൻ സ്കൂളിൽ തന്നെ പോകണില്ലെന്ന് വിചാരിച്ച് കളയുന്ന സമയമാണ്. രാഹൂർ 12 തൊട്ട് 30 വയസ്സ് വരെ ഉണ്ട് രാഹൂർ. ഈ പ്രായത്തിൽ വന്നത് ഒരു കണക്ക് നോക്കിയാൽ നല്ലതാണ്. ഇതാണ് ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, ബന്ധമില്ല, ജോലിയില്ല, അതൊക്കെ സന്തോഷം. അതുകൊണ്ട് കാരണം രാഹുവിൻ്റെ ആദ്യകാലമാണ് ബന്ധുക്കളൊക്കെ കലവിച്ച് പോകണത്, കുടുംബകലഹം വരണത്, മരിച്ചുകളഞ്ഞാൽ കൊള്ളാമെന്നുള്ള ചിന്ത വരുന്നത്. ഇപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിലും 18 വയസ്സ് വരെ ചില ലവറും ഫ്രണ്ട്സും ഒക്കെ വരും, വണ്ടിയും പറയുകയൊന്നും ചെയ്തില്ല, അയ്യോ എനിക്ക് ജീവിതം വേണ്ടെന്നൊക്കെ തോന്നിപ്പോകും. വീട്ടുകാരോടും പറയും എനിക്ക് കല്യാണം കഴിക്കണം, ഇപ്പം അയാളുടെ എനിക്ക് സ്നേഹമാണ് ഇഷ്ടമാണെന്ന് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പറയും. അതിന് അവരോട് വിരോധമൊന്നും കാണിക്കണ്ട. ഏത് കല്യാണം വന്നാലും ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞ് സ്നേഹത്തിൽ നിന്ന് മക്കൾ പടി ജോലിയൊക്കെ കിട്ടി മുടുക്കരാവണ്ടേ, കല്യാണം മാത്രം മതിയാ, ജീവിക്കണ്ടേ എന്നൊക്കെ തോന്നി ഉപദേശം കൊടുക്കുമ്പോൾ അവർക്ക് ആ കല്യാണം നടത്തണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയെങ്കിലും പഠിക്കാൻ തുടങ്ങും, ജയിക്കാൻ തുടങ്ങും, നേടാൻ തുടങ്ങും, രക്ഷപ്പെടാൻ പറ്റും. അതേസമയം നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് അടിയും വഴക്കും ഉണ്ടാക്കി പറ്റൂലെന്ന് പറഞ്ഞാൽ ആ പഠിക്കാൻ പോകില്ല, മാനസികമായിട്ട് ടെൻഷൻ അടിക്കും, മരിക്കുന്നുള്ള ചിന്ത വരും, ആകെ കുടുംബക്കാർക്കും കൊച്ചിനുമൊക്കെ വളരെയധികം വിഷമം ഉണ്ടാകും. രാഹു ദശ വന്ന സർപ്പവിരോധ വീട്ടുകാർ നാട്ടുകാർ കൂട്ടുകാരൊക്കെ ശത്രുക്കളാവും, ഗ്രഹനാശനം, ഗ്രഹം നശിച്ചു പോകും. വീട് നശിച്ചു എന്ന് വെച്ചാൽ മിക്ക അച്ഛനമ്മമാരും പിള്ളേർക്ക് വേണ്ടി ലോണുകളെടുക്കുകയും വസ്തു വിൽക്കുകയും ഒക്കെ ചെയ്ത് 30 വയസ്സ് വരെയുള്ള വിദ്യയ്ക്കും ഉദ്യോഗത്തിനും വിവാഹത്തിനും ഒക്കെ വേണ്ടി ഒരുപാട് വീടും വസ്തുവൊക്കെ വിറ്റായിരിക്കും അവരുടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നത്. പണം ഇല്ലാത്തവർക്കാണ് ഈ പ്രശ്നമെന്ന് വിചാരിക്കല്ല്, പണം ഉള്ളവർക്കായിരുന്നാലും ചില സമയത്ത് സാമ്പത്തിക ക്ലേശം വരുമ്പോൾ വസ്തുവകളൊക്കെ ലോണെങ്കിലും കൊണ്ട് വയ്ക്കും. പക്ഷെ ഇവരുടെ ഭാഗ്യക്കേട് കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ പോയാൽ എനിക്കത് പറ്റൂലെന്നും കൊണ്ട് കളഞ്ഞിട്ട് വരും. അപ്പോൾ വലിയ ബിഗ് ബഡ്ജറ്റ് പദ്ധതികളൊക്കെ ചെന്ന് ചാടിക്കൊടുക്കൽ, കാരണം അവർ അഡ്മിഷൻ കിട്ടിയാൽ പോകില്ല, ജോലി കിട്ടിയാൽ പോകില്ല. അപ്പം നമ്മൾ കടം വാങ്ങിച്ചാൽ ഡൊണേഷൻ കൊടുത്തൊക്കെ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടി നിമിത്തം ഞാൻ ഇനി പോകണില്ല പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോയില്ലേ. അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിപ്പിച്ചാൽ അവർ പദ്ധതി വഴിയാകുമ്പോൾ കാണാറ്റ് വരും, നിങ്ങളെ പൈസയും പോവും, അവർക്കത് മെച്ചമില്ലാതാകും. അതുകൊണ്ട് കയ്യിരിക്കുന്ന വീടും ബസ്സുമൊക്കെ വിറ്റുപിറക്കി വിദേശത്ത് പോകാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള പിള്ളേരെ ആകാം. പക്ഷേ ആ പൈസയും വീടും ഒക്കെ പോയല്ലോ എന്ന് പറഞ്ഞ് പിള്ളേരെ വിരോധിക്കാതിരിക്കണം. അങ്ങനെ വീടും ബസ്സുമൊക്കെ നഷ്ടപ്പെടുകയും ബന്ധുക്കളെ കൊണ്ട് ഒരു സുഖവും കിട്ടാതിരിക്കുകയും, ബന്ധുക്കൾ പറയണത് ഇവർ കേൾക്കില്ല, ഇവർ പറയണത് ബന്ധുക്കൾ കേൾക്കില്ല, കേസ് വഴക്ക് വഴക്ക് അപവാദങ്ങൾ, ഈ കൂട്ടുകെട്ട്, ചില ആൾക്കാരുമായിട്ടൊക്കെ ചില ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് പല പല സ്വഭാവ ദൂഷ്യങ്ങൾ, വഞ്ചന, ചാതി, അക്രമം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് രാഹു ദശ. അത് ഈ ദശയുടെ ആദ്യകാലം 6 കൊല്ലം
പന്ത്രണ്ടും 6ഉം 18 വയസ്സ് വരെ വളരെ ദോഷവും 18 6ഉം 24 വയസ്സ് വരെ വളരെ നല്ലതും അത് കഴിഞ്ഞ അവസാനത്തെ 6 കൊല്ലം ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. രാഹുലാണ് കുതിരയെപ്പോലെ നടക്കുന്ന ഒരു പാമ്പിനെ പോലെ എഴുതുന്നത്. വീഴ്ച ഒടിവ് അപകടം ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏത് കുട്ടികളും സൂക്ഷിക്കണം, വാഹനം കൈകാര്യം ചെയ്യാത്തവരും സൂക്ഷിക്കണം. സ്റ്റെപ്പിൽ നിന്ന് വീഴുക, മരത്തിൽ കയറി വീഴുക, ഉയരപ്പുറത്തു നിന്ന് വീഴുക, ഊഞ്ഞാലിൽ നിന്ന് വീഴുക, ഈ അപകടം പതിയിരിക്കുന്ന സ്ഥലത്തൊക്കെ പോയി എവിടെയെങ്കിലും ചെന്ന് പെട്ട് അപകടങ്ങൾ സംഭവിക്കുക, ഇതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ മെഷീനറി കറണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കുന്ന ആപത്ത്, അപകടം, ഈ കറണ്ട് ഇതൊക്കെ കൊണ്ടും പാമ്പ് കടി, പേപ്പറ്റ് കടി, വിഷപയ്യം, തേനീച്ച, കടന്തൽ, കുരങ്ങൻ, പന്നി ഇങ്ങനെയുള്ള ജീവജന്തുക്കളിൽ നിന്നൊക്കെ ഉപദ്രവം ഒക്കെ ഉണ്ടാകണ സമയവും രാഹു ദശം. ജാതകത്തിൽ 3, 9, 11 ഈ രാശികളിൽ നിൽക്കുന്ന രാഹുവാണെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. വളരെ നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ആരോഗ്യവർദ്ധന അപമാനനം അധികാരികൾ രാജാവിൻ്റെയൊക്കെ പ്രീതി സർക്കാർ കോടതി അധ്യാപകർ ഗുരുജനങ്ങളോടൊക്കെ ഉള്ള സ്നേഹവും അവരുടെ സഹായവും എല്ലാവരുടെ പ്രശംസ കീർത്തികൾ അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയങ്ങളും എല്ലാ അഭീഷ്ടകാര്യ സിദ്ധികളും രോഗശാന്തി ശത്രുക്കളൊക്കെ വന്നാലും ശത്രുവൊക്കെ ഒഴിഞ്ഞു മാറി നല്ല സമാധാനം കിട്ടാനും രക്ഷപ്പെടാനും ഒക്കെ പറ്റും. നല്ല രാഹുവാണെങ്കിൽ ഒരു പെരുമ്പാമ്പായിരിക്കും. പെരുമ്പാമ്പെന്ന് വെച്ചാൽ എന്തെന്നറിയാമോ, പെരുമ്പാമ്പ് കൊണ്ട് നീർക്കോലികളുണ്ട്. പെരുമ്പാമ്പാണെങ്കിൽ പുലി വരെ പിടിച്ച് മിഴുങ്ങി, ഒരു ശത്രു വന്നാൽ അവനെ വരെ നമ്മൾ തകർത്ത് പിടിച്ച് മിഴുകി ശത്രുവിനെ നമ്മൾ നശിപ്പിച്ച് ഇല്ലാതാക്കി ശത്രുത ഇല്ലാതാക്കി നല്ലത് വരും. നീർക്കോലിയാണെങ്കിൽ പൂച്ച വരെ പിടിച്ചുകൊണ്ടും ചെറിയ ആൾക്കാർ പോലും നമ്മളോട് അടിക്കുമ്പോൾ വഴക്കിനൊക്കെ വരും. എന്തൊരു കഴിയുന്നതും വഴക്കുണ്ടാകാതെ സൂക്ഷിക്കണം. ഈ രാഹു ദോഷസമയത്തെറ്റില് 12 നിന്ന അപകടങ്ങൾ, മരണങ്ങൾ, ആപത്തുകൾ, കഷ്ടനഷ്ടങ്ങൾ, അപവാദങ്ങൾ, ജയിൽവാസങ്ങളൊക്കെ ഉണ്ടാകും. മരണഭീതികൾ, ആളുകളെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന അവസ്ഥ, ആളുകളെ അടിക്കാനും പറ്റാനും വധശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് രാഹു അത്ര നല്ലവരല്ല. സൂര്യചന്ദ്രന്മാരുടെ സമീപത്തുകൾ രാഹുകേതുക്കൾ വരുമ്പോഴാണ് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഇതൊക്കെ ഉണ്ടാകണം. അപ്പോൾ ആ ഒരു ഗ്രഹണം പിടിച്ച സമയമാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മിച്ച് മയാട്ട് പോകണം. നവഗ്രഹ പൂജ, സരസ്വതി പൂജ, ഭാഗ്യസൂക്തം, ഐക്യമത്വ സൂക്തം, മന്ത്രങ്ങൾ ജപിക്കുക, കുടുംബക്ഷേത്രത്തിൽ പോവുക, നാഗർക്ക് നാഗരാജ, നാഗയക്ഷി, നാഗന്യ, സർപ്പദേവതകൾക്ക് അർച്ചന, ദർശനം, വഴിപാട് ഇതൊക്കെ നടത്തുക, കുടുംബദേവനെ പരിചയൊക്കെ ചെയ്ത ഈ ദോഷങ്ങളുമാണ്. കാലഭൈരവ സ്വാമിയെ വധിച്ച അപകടം, കടം, ശത്രുക്കൾ, വിഷമതകളൊക്കെ മാറും. 30 വയസ്സ് വരെ ഒരു ജോലി കിട്ടിയ വലിയ സാലറി കിട്ടണില്ല, പ്രൊമോഷൻ കിട്ടണില്ല, മെച്ചം കിട്ടണില്ല, നേട്ടം കിട്ടണില്ല, ശത്രുക്കൾ, വിരോധികളെന്ന് പറഞ്ഞ് കിട്ടണ ജോലി കളഞ്ഞിട്ട് വരാതെ സൂക്ഷിക്കണം. കാരണം ഒരു ജോലി പോയാൽ കിട്ടാൻ പാടാണ്. ഉള്ള ജോലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ നേട്ടങ്ങൾ വന്ന് സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടി ദോഷങ്ങൾക്ക് പൂജകളും പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേനമാകും. 30-ാമത്തെ വയസ്സിൽ ഒരു അപകടസന്ധിയും മരണസന്ധിയും ഭാര്യാപാത്ര കുടുംബ ബന്ധമൊക്കെ തെറിച്ചു പോകുന്ന സമയമാണ് രാഹുവിൻ്റെ അവസാന ഭാഗം ദശാസന്ധി. ആ സമയത്ത് കുടുംബ ബന്ധങ്ങൾ തെറിച്ചു പോവാതെ സൂക്ഷിക്കും. സന്താന ക്ലേശം, ബന്ധുവഴി, മരണ ദുഃഖമൊക്കെ ഉണ്ടാകുന്ന സമയവും കൂടിയാണ് രാഹു. അപ്പോൾ നാഗർക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് ഉള്ള ജോലിയും വിദ്യകളും നമ്മൾ വളരെ സസ്പൂഷ്മം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് വസ്തുവകകൾ നശിച്ചു പോകാതെ നമുക്കിഷ്ടവും താല്പര്യമുള്ള ജോലികളിലും കാര്യങ്ങളിലും ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. നല്ല സമയം 30 തൊട്ട് 46 വയസ്സ് വരെ വേഴദശ വരും. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, വേഴൻ മകരൻ രാശിക്കാർക്ക് അത്ര ഗുണം ചെയ്യൂല. കാരണം വേഴത്തിൻ്റെ നീചരാശിയാണ് ഈ മകരം. അപ്പോൾ അതുകൊണ്ട് പലവർക്കും വേഴദശ വലിയ ഗുണമൊന്നും അല്ലാന്ന് പറയുന്നു. എങ്കിലും അവർക്ക് ഈ 7ാമത്തെ രാശിയുടെ ഉത്സവകാശിയാണ് വേഴ. അപ്പോൾ 7 എന്ന് വെച്ചാൽ തന്നെ സൗമ്യ സപ്തമകെ വിവാഹഘട, നല്ല വിവാഹം, കുടുംബസൗഖ്യം കിട്ടി. നഷ്ട അർത്ഥലാഭക നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ വിദ്യകളും ജോലികളും പൈസകളും ഭാഗ്യങ്ങളും വീടും ഒക്കെ കിട്ടും.
വിദേശ യാനം വിദേശത്ത് പോകാനും പഠിക്കാനും ജോലി കിട്ടാനും യോഗമുണ്ട്. സ്വദേശത്താണെങ്കിലും നല്ല ജോലി പൈസയൊക്കെ കിട്ടും. അധികം ചെയ്യാൽ പല അധികമായ നേട്ടങ്ങൾ കിട്ടും. സ്വന്തം വീട്, വസ്തു, കെട്ടിടം, വാഹനം ഇതൊക്കെ ഉണ്ടാകും. അമ്പലം വയ്ക്കാനുള്ള യോഗം. സ്വന്തം കാര്യം മാത്രമല്ല, ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം ഉപകാരം ചെയ്യാനുള്ള മനസ്സൊക്കെ ഉണ്ടാകും. ഗുരു ദേവത വിപ്രാണ പ്രസാദിച്ച ഗുരുക്കന്മാർ പ്രസാദിക്കും, ദേവന്മാർ പ്രസാദിക്കും, വിപ്രന്മാർ പ്രസാദിക്കും. ശുഭാഗം എല്ലാ ശുഭങ്ങളും വന്നു ചേരും. ഏമാസ്വന്തം തന്തി ആന അശ്വം കുതിരയൊക്കെ കിട്ടും എന്നാണ്. ആനയും കുതിരയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം. എന്നാൽ ആഡംബര വീട്, ആഡംബര ജീവിതമൊക്കെ കിട്ടും, ധനവും പണമൊക്കെ കിട്ടും. ജീവിതത്തിൽ അഭിമാനവും അംഗീകാരങ്ങളും സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും ഒക്കെ പലവിധ സഹായങ്ങൾ, അനുമോദനങ്ങൾ, വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങൾ, ആത്മീയ ദൈവിക കാര്യാദികൾ താല്പര്യം, സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ, സംഘം, സമുദായം, രാഷ്ട്രീയം, കലാപ്രവർത്തന രംഗങ്ങളിലും വ്യാപാര രംഗങ്ങളിലൊക്കെ മികവിച്ച നേട്ടങ്ങൾ ഒക്കെ കിട്ടി. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടാണ്ടോ, ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടെന്ന് ആളുകൾ പറയുന്ന സമയമാണ് 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള 7 ദശ. ഗുരുദേവത വിപ്രാണാം പ്രസാദജ ശുഭാഗമം നികൂല ഹേമ ദന്തസ്സു സുതാപ്തിം ഗുരുദോർ ഗുരു. മക്കളും കുടുംബവും അധികാരവും ഒക്കെ കിട്ടുന്ന സമയം കൂടിയാണ്. മെച്ചം പിടിച്ച ജീവിതമുണ്ട്. ഈ വേഴത്തിൻ്റെ നീചരാശി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ശത്രുക്കൾ, തടസ്സങ്ങൾ, അലസതകൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മഹാവിഷ്ണുവിനെയും ശിവനെയും ദേവിയൊക്കെ ഒന്ന് ഭജിക്കണം. ദോഷങ്ങൾ വരുമ്പം നമ്മൾ അമ്പലത്തിൽ ഓടിച്ചെന്ന് പാവാനത്ത് ഒഴുകുന്നത് മാത്രമല്ല, സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥന, ജപം, തപം ഇതൊക്കെ നടത്തിയാൽ ദോഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഗുണങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരും. ദോഷമുണ്ടെങ്കിൽ അതിന് ശമനവും വരും. അങ്ങനെ നമ്മൾ പരിഹരിച്ചു പോകണം. 46 തൊട്ട് 65 വയസ്സ് വരെയുള്ള സമയം ശനിരേശ. ശനിന്ന് കേട്ട് വരണ്ടു പോകരുത്. ശനി നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും വാരി കോരി തരും. ശനിയുടെ വീടാണ് മകരം. ശനി നല്ലവനായിട്ട് നിന്നാൽ വേഴദശയും ശുക്രദശയും കരുതിനേക്കാളും മഹാഭാഗ്യങ്ങൾ ശനി നമുക്ക് തരും. ഒന്നും രണ്ടും ഭാവാധിപനാണ് ശനി. 10-ാമത്തെ ഭാവത്തിൻ്റെ ഉച്ചാവകാശിയാണ്, തുലാൻ്റെ രാശിയാണ് 10 എന്ന് പറയുന്നത്. തുലാസ് ത്രാസാണ്, ത്രാസും കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യാപാരിയുടെ രാശിയാണ് തുലാം. വ്യാപാരം, ബിസിനസ്, ഏജൻസി, ജോലിയിൽ അധികാരം, പ്രതാപം, കീർത്തി, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. ഈ മകരൻ രാശിക്കാർക്ക് ശനിദശ സോണി ഗ്രാമപുരാധികാര ജനിത പൂജാക്കുധാന്യാഗമ. അങ്ങനെ അധികാരവും സംഘം, സമുദായം, പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ ശോഭിക്കുകയും മിടുക്കരായിട്ട് വരികയും എവിടെ ചെന്നാലും നമുക്ക് അംഗീകാരങ്ങളും സ്നേഹ ബഹുമതികളും കിട്ടുകയും ഏത് രംഗത്ത് നിൽക്കുന്നവരും വളരെ സൂപ്പറായിട്ട് വിജയിച്ച് നേടുകയൊക്കെ ചെയ്യും. ആരോഗ്യവും കിട്ടും, അസുഖങ്ങൾ മാറും. നിർവമാനനം, രാജാവിൻ്റെ പ്രീതി കിട്ടുമെന്ന് വേദകാലത്ത് നിന്ന് സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും ഒക്കെ എല്ലാ സഹായങ്ങളും കിട്ടും. ധനസമായാനം, ധാരാളം ധനം. ഇങ്ങനെ ജോലിയിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന്, വ്യാപാരത്തിൽ നിന്ന്, കൃഷിയിൽ നിന്ന്, നാൽക്കാലികളിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടുമെന്നാണ് ശനിയിൽ. സൗര്യം, പ്രാപ്തി, കരോഷ്ട, പക്ഷി, മകിഷി, വൃത്താങ്കന, വ്യാപ്തിയ, സോണി, ഗ്രാമ, പുരാധികാര, ജനിത, പൂജ, കു, ധാന്യാഗമാണ്. അപ്പോൾ നമുക്ക് ആ കൃഷി, നമ്മൾ പൗൾട്രി ഫോം, ഡയറി ഫോം, ഇതൊക്കെ കൃഷി, നാൽക്കാലി മേഖലയിലൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടും. കൃഷിയും നാൽക്കാലിയൊക്കെ നഷ്ടമെന്നാണ് പൊതുവെ പറയണമെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത വിജയം തന്നെയെന്നാണ് പല കർഷകരും പറയുന്നത്. അതേപോലെ സംഘം, സമുദായം, പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ ശോഭിക്കാൻ പറ്റും. ആ അധികാരികളുടെ പ്രീതി കിട്ടും. സംഘം, സമുദായം, പൊതുപ്രവർത്തന രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. നമ്മളൊരു ചെറിയ സെക്യൂരിറ്റിക്കാരനായിട്ട് ഒരു ഓഫീസിൽ ചെന്നാൽ അവർ പിടിച്ച് മാനേജറും ഡയറക്ടറും സൂപ്രണ്ടൊക്കെ ഒക്കെ അത്രയും കഴിവും കുട്ടിയും നമ്മൾ ഉപയോഗിച്ച് രക്ഷപ്പെടും. ആരെയും വഞ്ചിക്കാനും ചതിക്കാനും താല്പര്യമില്ലാതെ അവരുടെ ലളിതമായ സ്വഭാവ രീതികളും സ്നേഹ ബഹുമാനങ്ങളും കൊണ്ട് ഉന്നതന്മാരുടെ പ്രീതി സഹായങ്ങളൊക്കെ കിട്ടും. രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും സാഫല്യം, സകല ക്രിയാസു, എല്ലാ കാര്യത്തിനും വിധിയും മനസ്സന്തോഷവും യശസ്സും സന്താന ലാഭാദിയോർ വാര്യ. സന്താനങ്ങൾക്കും ഐശ്വര്യ അഭിവൃദ്ധിയും കിട്ടും. ശനിയിൽ
പൂർവിക സ്വത്തുകൾ വിറ്റിട്ട് വേറെ ഒരു വീടും വസ്തുവും വാങ്ങിക്കുകയെന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. അങ്ങനെ ശനി കയ്യിരിക്കണൊക്കെ പോകുമെന്ന് പറയുമെങ്കിലും നല്ല ശനിയായതിൻ്റെ പേരിൽ ഒന്ന് വിറ്റിട്ട് വേറൊന്ന് വാങ്ങിക്കാനും ശ്രമിക്കും. വേറെ വീടും വസ്തുവും വിൽക്കാതെ തന്നെ വാങ്ങിക്കാനും പറ്റും. അങ്ങനെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അല്ല ആശ്രമങ്ങൾ, അമ്പലങ്ങൾ, ദൈവിക കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ബന്ധുക്കളെ സഹായിക്കാനൊക്കെ ഉള്ള മനസ്സ് തോന്നും. ഈ സമയത്താണ് നമുക്ക് കിട്ടുന്ന പൈസ ആ ആളൊക്കെ സഹായിക്കുകയും ആ രക്ഷിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ പാപ്പരായി പോകണം. അതുകൊണ്ട് ഈ സമയത്ത് ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട്, ഷെയർ മാർക്കറ്റ്, എന്ത് പരിപാടി വേണോ തുടങ്ങിയോ, പക്ഷെ എല്ലാ റെക്കോർഡുകൾപരമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ പണം മറ്റുള്ളവർ കൊണ്ടുപോയി, നമുക്കത് അവകാശമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത്. അപ്പം എല്ലാം രേഖാമൂലം നമ്മൾ യോജിച്ച് നിന്ന് ആരെ അമിതമായിട്ട് വിശ്വസിക്കേണ്ട, നമുക്കാരെയും പറ്റിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ നമ്മളെ പറ്റിക്കൊണ്ട് പോകാത്ത പരിപാടികൾ നമ്മൾ ചെയ്ത് പ്രവർത്തിക്കുക. നമുക്കൊരു പരാജയവും വരുമില്ല. 65-ാമത്തെ വയസ്സിൽ ഇത്തിരി ആശുപത്രി ചികിത്സ, വിരൽ മുറിക്കണം, കാല് മുറിക്കണം, കാലിന് അസുഖം വരുന്ന ഒരു രാശിയാണ് ഈ മഴ. കാലിന് നീര്, ആ കുഴപ്പങ്ങൾ, വിരൽ മുറിക്കണം, കാല് മുറിക്കണമെന്നൊക്കെ ആശുപത്രിക്കാർ കുറേ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ കാലിനാണ് കുറച്ച് കുഴപ്പം കൂടുതൽ. അതുകൊണ്ട് കാലക്കേട് മാറാൻ ശാസ്താവിനെ നല്ല രീതിയിൽ പഠിക്കണം. ഹനുമാനെ പഠിക്കണം, കാലഭൈരവനെ പഠിക്കണം. അപ്പം ആ കാലക്കേടുകളൊക്കെ മാറും. ചെറിയ മരുന്നും ഗുളിയൊക്കെ കഴിച്ച് പോയാൽ മതി. ചുമ്മാ ചെന്ന് സർജറി അത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. ഒരു സർജറിയും ചെയ്യാതെ നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലിയ രോഗിയായിപ്പോയി, എൻ്റെ ജീവിതം തകർന്നു പോയി, മക്കളും ഭാര്യയൊക്കെ എന്തുകൂടെ വിരോധമാണ്, ഭർത്താവിന് എൻ്റെ കൂടെ ഇഷ്ടമില്ല എന്നൊക്കെ തോന്നുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ വീട്ടിലുള്ളവരെ സ്നേഹിച്ചു പോയാൽ കുടുംബ ബന്ധങ്ങൾ കുഴപ്പം വരുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം നിങ്ങൾ അടുത്തു പിരിച്ച് നശിപ്പിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ ജീവിതം കുഴപ്പം വരുമെന്ന് പേടിച്ചെങ്കിലും വീട്ടിലുള്ളവർ കേസിനൊക്കെ പോയി കൈ ഇരിക്കണ പിടിച്ച് വായിക്കാനൊക്കെ ശ്രമിക്കും. നിങ്ങൾ പിടിച്ച് വായിക്കേണ്ടെന്നാൽ വീടെടുത്തോ, വസ്തു എടുത്തോ, വണ്ടി എടുത്തോ, എല്ലാം എടുത്തോ, എന്നെ അങ്ങ് വിട്ടല്ലേ, ഞാൻ എവിടെയെങ്കിലും പോയി എൻ്ന്റെ കാര്യം നോക്കി ജീവിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോകാനൊക്കെ ശ്രമിക്കുന്ന സമയം. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, എന്നാലും നമുക്ക് ഈ പറയുന്ന വഞ്ചനകളിലും ചതികളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. ഭഗവാനെ പഠിച്ച് മൃത്യുഞ്ജോമം, നവഗ്രഹപൂജ, ഐശ്വര്യപൂജ, കാലഭൈരപൂജയൊക്കെ ചെയ്യണമെങ്കിൽ ആ വേണമെങ്കിൽ അത് ചെയ്ത് തരാൻ പറ്റും. പരിഹാരം ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറും, ഭക്തി കൊണ്ടും ദോഷങ്ങൾ മാറും. ഈശ്വരൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു ദോഷവും ബാധിക്കില്ല. അങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടും. ഈ 65 തൊട്ട് 82 വരെ 17 ബുധദശയാണ് പിന്നെ വരുന്നത്. ബുധം നല്ലതാണ്, ബുധദശയെ വൈകാൻ കാലത്ത് എൻ്റെ ഒരു ബുധൻ പലവരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നല്ല കൊച്ചുകുട്ടികളെ പോലെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും പ്രതാപവും കീർത്തിയും വിദ്യാരംഗങ്ങളിൽ വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങൾ, മത്സരങ്ങളിലും പരീക്ഷകളൊക്കെ ഉയർച്ച, അനുമോദനങ്ങൾ, അംഗീകാരങ്ങളൊക്കെ കിട്ടി വയസ്സാം കാലത്തും കൊച്ചുകുട്ടികളുടെ ബുദ്ധിയും ശക്തിയും കാര്യങ്ങളും വിവാഹ കുടുംബ ജീവിതമൊക്കെ വയസ്സാൻ കാലത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്ന് പറഞ്ഞിരിക്കണ ഒരുക്കും. ആ ഉള്ള ബന്ധുക്കളോട് സ്നേഹിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ വയസ്സാൻ കാലത്ത് ഒരു കല്യാണം നടത്താനോ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് ശ്രമിച്ചാലും മെച്ചം പിടിച്ച് വരും. രോഗിയല്ലേ, വയസ്സായില്ലേ എന്ന് വിചാരിക്കും. വയസ്സാൻ കാലത്താണ് നമ്മൾ സ്റ്റാർ ആകുന്നതെന്ന് പറയാം. അതുകൊണ്ട് വയസ്സ് ഒരു പ്രാധാന്യം നോക്കണ്ട. വയസ്സായ ആൾക്കാരും നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും കാര്യനേട്ടങ്ങളും അഭിവൃദ്ധികളും കൊച്ചു ചെറുപ്പക്കാരെക്കാളും മിടുക്കരായിട്ട് നിങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി എന്ത് കാര്യവും ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ളത് വിശേഷ ബുദ്ധി. വേദങ്ങളും പുരാണങ്ങളും ജ്യോതിഷം, മന്ത്രം, തന്ത്രം, യോഗ എന്ന് വേണ്ട എല്ലാ ആത്മീയ കാര്യങ്ങളും നല്ല കാലത്ത് ചെയ്തിട്ടില്ല, വയസ്സാം കാലത്താണ് ഇതിൻ്റെയൊക്കെ ഇവർ വലിയ മുടികരായിട്ട് വരുന്നത്. അങ്ങനെ 82 ബുധദശ വളരെ നേട്ടമായിരിക്കും. ജാതകത്തിൽ ദീർഘായുസുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. അസുഖങ്ങളൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും നമുക്കറിയാൻ പറ്റൂല. അസുഖങ്ങളൊക്കെ മാറി ശരീരത്തിനും മനസ്സിനുമൊക്കെ നല്ല സുഖവും സന്തോഷവും വരും. 82 കഴിഞ്ഞാൽ 89 വരെ കേതുദശയാണ്. കേതുവിന് ഏത് വേണ്ടെന്നാണ്, ശത്രുക്കൾ, തടസ്സങ്ങൾ, അസുഖങ്ങളൊക്കെ വരുന്നത്. ആ സമയം നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം, യമരാജ മന്ത്രം, കാലഭൈരവ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം.
ജാതകത്തിൽ ചിലപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുക യോഗം ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്താൽ പോലും ചിലപ്പം മരിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാൻ തന്നു ഉയിര്, ഭഗവാൻ അങ്ങെടുത്തോട്ട്, നമ്മളായിട്ട് നമ്മളെ ഉയിരെടുക്കണ്ട. നമ്മളെ ഉയിരെടുക്കണമെങ്കിൽ ചില ആൾക്കാർ, മക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ടെങ്കിലും എനിക്കാരും മുമ്പേ വയസ്സാം കാലത്ത് തെണ്ടാൻ വയ്യ, പോവാൻ വയ്യ എന്നൊന്ന് ആത്മഹത്യയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളതൊന്നും വേണ്ട, നിങ്ങൾ ചെയ്ത പുണ്യവും നന്മകളും ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും നമ്മളെ ചവിട്ടിച്ചാക്കൂല, നമ്മൾ നശിക്കാതെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയാൽ. 89 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷ വാർത്ത, അവർക്ക് 20 കൊല്ലം 109 വയസ്സ് വരെ, ശുക്ര വയസ്സ്, അത്രയും വയസ്സ് ജീവിച്ചിരിക്കൂലെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് ശരീരസുഖം, ധനലാഭം, ഗ്രഹലാഭം, ഐശ്വര്യം, മക്കള്, മരുമക്കള്, ചെറുമക്കള്, ബന്ധുക്കളുടെയൊക്കെ പ്രീതി, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് 60 വയസ്സ് കഴിഞ്ഞാൽ ഈ ഫലം, അച്ഛനമ്മമാരുടെ ഫലം, മക്കൾക്ക് കിട്ടും. അപ്പോൾ മക്കൾക്ക് നല്ല ജോലിയധികാരവും പ്രതാപവും കൃത്യമൊക്കെ വന്ന് അച്ഛനെയും അമ്മയും സ്നേഹിച്ച് എൻ്റെ അച്ഛൻ ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന മക്കളൊക്കെ നമുക്ക് അപ്പോഴുണ്ടാകും. ഇപ്പോഴില്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ വല്ല വിരോധം, അമ്മയുടെ വല്ല വിരോധമൊക്കെ കാണിച്ച മക്കൾക്കും തോന്നും ഞങ്ങൾ കാണിച്ചത് മഹാദുഷ്ടത്തരമാണ്, ചെറിയ സ്നേഹിച്ച് ഞങ്ങളെ രക്ഷിച്ച് വളർത്തി പഠിപ്പിച്ച് നല്ലതാക്കി ഈ അച്ഛൻ്റെ ശാപം അല്ലെങ്കിൽ അമ്മയുടെ ശാപം ഞങ്ങളുടെ ജീവിതത്തെ തകർത്തത്, അവരാണ് എല്ലാം. അവർ വന്നതിന് ശേഷമാണ്, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ കൂടെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നി ദൈവത്തെ പോലെ നിങ്ങളെ നോക്കി നടത്തുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവമല്ല എങ്കിലും ദൈവത്തെ പോലുള്ള ഒരു മനുഷ്യരാണ് ഈ തിരുവോണം നക്ഷത്രകാരൻ. പക്ഷേ നമ്മളെല്ലാവർക്കും സഹായങ്ങളും കാര്യങ്ങളും ചെയ്തതിൻ്റെ പുണ്യവും ധർമ്മവും അതിൻ്റെ ഗുണങ്ങളും സന്തോഷങ്ങളും തിരിച്ചറിയാൻ കാലതാമസം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ദുഷ്ടനാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളെ നന്മകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെ കണക്കാക്കാൻ എല്ലാ നാട്ടുകാരും കൂട്ടുകാരും തീർച്ചയായിട്ടും പരിശ്രമിക്കും. നിങ്ങൾക്ക് ഈ ദോഷമുള്ള സന്ധ്യകൾ 12 വയസ്സ്, 30 വയസ്സ്, 46 വയസ്സ്, 65 വയസ്സ്, അതേപോലെ 82 വയസ്സ്, ഈ 89 വയസ്സൊക്കെ ദശാസന്ധികളാണ്. അവിടെയൊക്കെ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്തോളണം. നിങ്ങൾക്കെല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളുടെ പരദേവതയായ കാല ഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.